എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഒന്നുമില്ല, നീ പോയി കിടന്നു. എന്താ പ്രശ്നം? കുറച്ച് ദിവസമായില്ലേ തുടങ്ങിയിട്ട്. ആലോചിച്ചിട്ട് സമാധാനം കിട്ടുന്നില്ല. സമാധാനം പോവാനേ, ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇതിപ്പോ 5-ാമത്തെ ഇൻസിഡന്റാ, അതും 6 മാസത്തിനുള്ളില്. നല്ല പ്രഷറുണ്ട്. നിങ്ങൾ എന്തിനാ പ്രഷർ എടുക്കുന്നത്? കേസുമായി മുന്നോട്ട് പോകാൻ അവര് തയ്യാറാകാത്തോണ്ടല്ലേ. പിന്നെ പോലീസ് എന്ത് ചെയ്യാനാ? അതൊക്കെ ശരിയാ, കേസാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. ക്രൈം നടന്നുകൊണ്ടിരിക്കല്ലേ, എൻക്വയറി ആണെങ്കിൽ എങ്ങും എത്തുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും തോറ്റു പിന്മാറാൻ ഞാനില്ല. എവിടെന്നെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല. നോക്കിയിരുന്നോ, അപ്പോഴേക്കും അവൻ രാജ്യം വിട്ടു കാണും. എല്ലായിടത്തും ഭാര്യമാരെ പ്രശ്നം. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ അടക്കമുള്ള പെണ്ണുങ്ങളുടെ വിചാരി ഭർത്താക്കന്മാരൊക്കെ പോങ്ങന്മാരാണെന്ന, അതാണ് കണ്ടമാരൊക്കെ പിന്നാലെ നടന്നിട്ട് പോയി പ്രശ്നങ്ങളിൽ ചാടുന്നത്. ഓഹോ, അപ്പൊ ഞാൻ ആ ടൈപ്പാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എന്നെ സംശയമാണല്ലേ. എന്റെ ചക്കരേനെ ഞാൻ സംശയിക്കൂ, നീ എന്റെ പൊന്നല്ലേ. കൂടുതൽ സോപ്പൊന്നും വേണ്ട, കാര്യം കാണാൻ അങ്ങോട്ട് വാ, അപ്പൊ ശരിയാക്കി തരാം. അല്ല, ഞാൻ പറയട്ടെ. ആവശ്യം എന്റെ ആയി പോയില്ലേ, നീ അങ്ങനെ ഒരു പണി തന്നിട്ടാണല്ലോ പോയത്. അത് പിന്നെ എന്റെ സിറ്റുവേഷൻ. എന്ത് സിറ്റുവേഷൻ? അത് എന്റെ മുമ്പിൽ പറഞ്ഞിട്ടടക്കേണ്ടതാ ഇപ്പൊ എന്റെ സിറ്റുവേഷൻ. ദേഹത്ത് പാട് വീഴാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അതായിരുന്നു എന്താ ട്രീസയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? കേട്ടിട്ടില്ലേ, ലവ് ബൈറ്റ്സ്. നിന്റെ ഒരു ലവ് ബൈറ്റ്സ്? അത് എന്റെ സംശയരോഗത്തെ പറ്റി നിനക്ക് അറിയാവുന്നതല്ലേ. അതിനിടയ്ക്ക് എന്റെ അരഞ്ഞാണാണെങ്കിൽ കാണുന്നുമില്ല. അരഞ്ഞാണും കാണുന്നില്ലേ, അതവിടെ പോയി. എനിക്കറിയില്ല, ഞാൻ ഇന്നാ ശ്രദ്ധിച്ചെ. തോമസ് അറിയുന്നതിന് മുന്നേ എനിക്ക് അതേപോലെ ഒരെണ്ണം വാങ്ങിയിടണം. അതിന് നീ എന്നൊന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കാനാ? എന്റെ അടുത്ത് അവിടുന്ന് ഇത്രയും പൈസ. ഞാൻ നിന്നോടിപ്പോ പൈസ ചോദിച്ചോ? നീ അന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നില്ലേ, അത് നീ മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് അയച്ചില്ലല്ലോ. നീ ആ ഫോട്ടോസ് ഒന്ന് അയക്കേ, അതിലെ ഡിസൈൻ നോക്കിയിട്ട് ഞാൻ അതേപോലെ ചെയ്യിച്ചോളാം. അത്രേ ഉള്ളൂ? അതെപ്പോ ചെയ്യുന്ന ചോദിച്ചാ പോരെ. എന്നൊന്ന് വേഗം ചെയ്യ്. ഒരു മിനിറ്റ്, ഇപ്പൊ ചെയ്തു തരാം. അറ്റാച്ച്, സെൻഡ്, ഡൺ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, ഇനിയെപ്പോ കാണും? അതിയാനെ മേപ്പോട്ട് വിളിക്കാൻ ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അയാടെ കാറ്റ് പോയി കഴിഞ്ഞാ പിന്നെ കാറ്റ് പോവാനോ? ഞാൻ തോമസിന്റെ പ്രൊമോഷന്റെ കാര്യം ഉദ്ദേശിച്ചു. അങ്ങനെയാണെങ്കിൽ എന്നും ടൂറിലായിരിക്കുമല്ലോ. അല്ല, അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും എനിക്ക് എന്റെ ചക്കര ഇടക്കിടക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എടോ, എന്തായെന്ന്? ആരോ ഒരാൾ വന്നു പോയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ട്രീസയുടെ അറിവോടെ, അല്ലെങ്കിൽ പക്ക റോബറി. അതറിഞ്ഞതിന് ശേഷമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പോകാൻ പറ്റൂ. അവൾ അറിഞ്ഞോ അറിയാതോ എന്നുള്ളതല്ല, എനിക്ക് ആ സാധനം കിട്ടിയേ പറ്റൂ. ഇനിയിപ്പോ അവളുടെ അറിവോടെയാണ് അവൻ അകത്ത് കടന്നിട്ടുള്ളതെങ്കിൽ തനിക്ക് അന്വേഷിക്കാൻ വേറൊരു മഡ്ഡകസൂർ കിട്ടും. അത്ര തന്നെ. താനൊരു മാറി ഭർത്താവ് സ്റ്റൈൽ എടുക്കല്ലേ. ആദ്യം ട്രീസ വന്നിട്ട് സത്യം എന്താണെന്നറിയട്ടെ. തനിക്ക് എന്റെ സീരിയസ്നെസ് അറിഞ്ഞു കൊടുത്തുണ്ട. വില പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്ന സാധനമാ. സമയത്തിന് കൊടുത്തില്ലെങ്കിലേ എന്റെ തല പോവും. തന്നെ പോലെ സംശയരോഗമുള്ള ഭർത്താക്കന്മാരുടെ സ്ഥിരം പരിപാടി. അപ്പൊ കുറച്ചു മുമ്പ് ഇവിടെ ആരോ വന്നുപോയെന്ന് താൻ പറഞ്ഞോ? അത് പിന്നെ ഏത് പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റാറുണ്ടെന്ന് പറയാറുണ്ടല്ലോ. നിങ്ങളുടെ പൊന്നും കുരിശ്. This is fake. സത്യം പറയടി, ആരടി ഇവിടെ വന്നേ? പറഞ്ഞില്ലേ പോലീസ് എന്നെ തോമസ് അടി വീട്ടടി വന്നേ? ഇവിടെ ആരാണ് ഇതിങ്ങനെ സംഭവിച്ചത്? എന്ത് വട്ടാണോ താൻ ഈ കാണിക്കുന്നത്? എന്താടി ഇത്? എന്താടി ഇത്? നിന്റെ അറിഞ്ഞാണോ ഇത്? ഇതെങ്ങനെ നീ വന്നേ? ഞാൻ പറയട്ടെ, മനസ്സിലായില്ലേ? ഞാൻ സംസാരിക്കാം അവളോട്. അവൻ ആരാണെന്ന് എനിക്കറിയില്ല. അവൻ കാരണം പ്രശ്നം ഉണ്ടാകുന്ന ആദ്യത്തെ ഫാമിലിയല്ല അത്.
നിങ്ങളോട് അവൻ കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല, മോഷണം നടത്താനുള്ള ഒരു സേഫ് ട്രാക്ക് മാത്രമാണ് നിങ്ങൾ. ഇനി മറ്റൊരു കുടുംബത്തിന് ഈ ഗതി വരരുത്. അതുകൊണ്ട് യു മസ്റ്റ് ഹെൽപ് മീ പ്ലീസ്. ഞാൻ പറയാം. Give me some time. നിങ്ങളിൽ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേണ്ടത് അവനെയാണ്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാം. വല്ലവൻ്റെയും കൂടെ കിടന്നവളെ നിനക്ക് വാരിയിട്ടെന്തിന്?